കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറയും. കേന്ദ്ര ഹജ്ജ് കാര്യവകുപ്പ് മന്ത്രി ഇളവ് ഉറപ്പ് നൽകിയതായി മുസ്ലിം ലീഗ് എംപിമാരും ഇക്കാര്യം കേന്ദ്ര വ്യോമയാന വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചെന്ന് മന്ത്രി വി അബ്ദുറഹ്മാനും വ്യക്തമാക്കി. അമിത വിമാന നിരക്കിനെതിരെ പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ. യാത്രാ നിരക്കിൽ ഇളവ് നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കാമെന്ന ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഉറപ്പ് നൽകിയത്. ഫോണിലൂടെയായിരുന്നു ആശയവിനിമയം. നിരക്ക് കുറക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനി, പി വി അബ്ദുൽ വഹാബ് എന്നിവർ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയെ നേരിൽ കണ്ട് നിവേദനം നൽകി. ടിക്കറ്റ് നിരക്കിൽ 40,000 രൂപയുടെ കുറവ് വരുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി ലീഗ് എംപിമാർ വ്യക്തമാക്കി. ഇന്ന് മുസ്ലിം ലീഗിന്റെ എംപിമാര് ഞാനും പിന്നെ അബ്ദുൽ സമദ് സമദാനിയും വഹാബ് സാഹിബും കൂടിയും മിനിസ്റ്റർ കണ്ടിരുന്നു. സ്മൃതി ഇറാനി അവരെ സംസാരിച്ചിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് അവരായിട്ട് വിളിച്ച് സംസാരിക്കേണ്ട സംഗതി കൂടിയാണ് എയർ ഇന്ത്യൻ്റെ ആൾക്കാർ. അപ്പോൾ അത് നോക്കാം, പരിമിതിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു മിനിസ്റ്റർ പരമാവധി ട്രൈ ചെയ്യുക, ഈ കാര്യം ചെയ്യണം, ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചു. $500 വരെ പെർ ഹെഡ് അത് കുറക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു. 40,000 രൂപയോളം വ്യത്യാസം ഉണ്ടാവും. 40,000 രൂപ കുറച്ചാലും കണ്ണൂർ, നെടുമ്പാശ്ശേരി, ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്നുള്ള വിമാന നിരക്ക് അമിതമായി തന്നെ തുടരും. കരിപ്പൂരിൽ 165,000 രൂപയും മറ്റിടങ്ങളിൽ 86,000 രൂപയുമാണ് നിരക്ക്. നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കരിപ്പൂരിൽ സമരസംഗമം നടത്തി. നാളെ കേരള മുസ്ലിം ജമാഅത്ത് ബഹുജന മാർച്ചും മറ്റന്നാൾ വൈകിട്ട് കോൺഗ്രസ് വിമാനത്താവളത്തിലേക്ക് നൈറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മലപ്പുറം.